कड़ाई पनीर आवश्यक मसाल पड़ी और स्पू मजलपुड़ी स्पू मलपुड़ी रू स्पू मुड़ी और अर स्पू जीरकपड़ी और अर मुकाल स्पूण वरुद कुमुपी ई पड़ेल नाम ना चूड़ी एड़कना कड़ाई मसाल चार आवश्यक साधन और वलिए सवाड़ ना चुदाईट अरुरी क्याश्यू रु ची ना अरु मूं अल वी स्लस चष्ण इंजी स्लस मल अल्प आवश्यक नम्बर मलिष्टाणी कई अंत ना गार्णिशन उपयोग ई साधन नम्बर अरच पेस्टा चा वी यूस इन अरको ना चा आवश्यक वेरे कुछ इंग्रीडियंसु अद नोक करिया अरपिने वेट नर सवाड़ और क्यूब षेपर वैन अथवा बेलीफ और कीरी चे कष्णी क्यासम इष्टा इवे क्यासम उपयोग या वीटल कुछ कानून उपयोग अब ई चेरव नाम अर इन ते वे कर न बटर अवेट या अमूल सोल्टड बटर यूस इन ऐटों प्रधानपेट चेरीवे पनीर मार्केट वाली पनीर अवेलेबल या अमूल पनीर नाईटे तोदी अब कड़ी की आवश्यक इरूट ग्राम पनीर पशे पनीर वीटल वाले इष्ट आयो या कूड़ा पनीर उपयोग ई कई ट्रई और इरूट ग्राम पनीर ट्रई नोक पनीरपमें नमुक आवश्यम और चेरव गरम मसाल कूड़िया एल कल रेडी आई कमुक अल मिक्सान कुछ गरम मसाल वे कड़ाई नाम आदमी पर मसाल चूड़ी नाईट मिक्स इतर्चिक कम करीवा साध्यु ची वाले पेट इलाकों अब कुछ चूड़ी कह मसाल नण वन अब नमक स्टोप पड़ी मैं പിന്നീട് കറിയിൽ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ കടായി ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇടുക. ബട്ടർ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. इनिदे ना अरी सवाड़ ई सवाड़ नाईट ना मूट और ट्रांसपेरेंट कलर आवे इलाको सवाड़ नाईट वहंगे नमुक तक तेरे तैयार तेरे ना स्पून चुट प्रेस तक ना चतु इन मेरे नापू मुड़ी अल्प मजलपुड़ी नाई चूड़ी मसाल ना चूड़ी कह ग ऑफ मसाल पच मण अब मार्दों मजलपुड़ी आण अब मारिकेट ना चूड़ी नाम ग्यास ऑफ इन इत अलसम तुक वा पात्र तुटे अब तुक कहूँ मिक्सी मैं नमुक नाईट अरच मिक्सी अरप ना अरचान या वाले कुछ वे चेरती कम नाम पेस्ट रूप नमुक अरप आवश्यक अब मिक्सी अरियान एत्र वे आवश्यक अत्र वेम उपयोग मे कड़ाई वी ना चूड़ू बटर बटर ना चूड़ी चेब नरते अरी वच बेलीफ अट्ठे चुदाय चूड़ी एड़
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും കൂടി മിക്സ് ചെയ്ത് ഇടുക. സവാള നല്ല ഒരു ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ നേർത്തതായി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. ഇനി നമ്മളൊരു 5-6 മിനിറ്റ് നന്നായി തിളക്കിയിട്ടുണ്ട്. അപ്പം വെള്ളം എല്ലാം ഇന്ന് മാറി എന്നിട്ടിനകത്ത് ചെറുതായിട്ട് ആ കടായിൽ നിങ്ങൾക്കറിയാം എണ്ണ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു കാര്യം, എണ്ണ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബട്ടർ ആവശ്യത്തിൽ ചേർത്തിരിക്കണം, ഇല്ലെങ്കിൽ ഇത് എണ്ണ ഇറങ്ങി വരില്ല. അതുകൊണ്ട് ബട്ടർ ചേർക്കുന്നതിൽ അധികം പിശിക്കരുത്. ഇപ്പം ബട്ടർ കുറവാണ്, കുറേ ടൈം ഇളക്കിയിട്ടും എണ്ണ ഇറങ്ങി വന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല, എന്നിട്ട് എണ്ണയും ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കടായി മസാല ചേർക്കാം. ഇത് കറിക്ക് ആ കളർ കിട്ടുന്നത് ഈ കടായി മസാല എന്നാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കടായി മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കളർ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറായി. ഇതും മസാലയും ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന വരെ നിളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഞാൻ നേരത്തെ മിക്സിയിൽ നമ്മൾ അരയ്ക്കാൻ വെച്ചിരുന്ന അതൊന്നും ആ വെള്ളമാണ് എടുത്ത് മിക്സി ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് കുറച്ച് ഗ്ലാസ് വെള്ളം കറക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വെള്ളത്തിന് ആ കളർ. അപ്പോൾ ആവശ്യമുള്ള അത്രയും വെള്ളം ചേർക്കാം. പക്ഷെ കറിക്ക് എത്ര കട്ടി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയും വെള്ളം ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, ഇത് രണ്ടും ഇട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുവെച്ചാൽ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പം മിൽക്ക് ക്രീം കൂടെ മിക്സ് ചെയ്യുകയാണ്. ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കറിയുടെ കളറൊന്ന് ലൈറ്റാവും. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന മല്ലിയില അതുകൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം. നമുക്ക് ഈ കറിയിലേക്ക് പനീർ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് അടച്ചിട്ട് ചെറിയ ചൂടിൽ തിളപ്പിച്ചെടുക്കാം. ഈ കറി ഒരു 5 മിനിറ്റ് നന്നായി തിളച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും മസാല ഒത്തിരി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് ക്രീം ആഡ് ചെയ്ത് വെള്ളം ഒഴിക്കരുത്, മിൽക്ക് ക്രീം ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കടായി മസാല ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഈ കറി ഞാൻ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്തു, പിന്നെ കുറച്ച് മിൽക്ക് ക്രീം വെച്ചും ഗാർണിഷ് ചെയ്തിരിക്കുന്നു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, നല്ല തിക്കാണിത്. പിന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.